നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ബ്രഹ്മമുഹൂർത്തത്തിൽ ശക്തമായ ചില വാക്കുകൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായി കാണുവാൻ സാധിക്കും. നമ്മുടെ പൂർവികർ എല്ലായ്പ്പോഴും അതിരാവിലെ, പ്രത്യേകിച്ച് ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് ചില കാര്യങ്ങൾ ചെയ്യുക വഴി അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും ഒക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഈ ഒരു ശക്തമായ വാക്കുകൾ നിങ്ങൾ ഉച്ചരിക്കുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നടക്കാതെ പോയ പല നല്ല കാര്യങ്ങളും നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഈ ഒരു വാക്കുകൾ 31 തവണ ചൊല്ലുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. ദൈവം എല്ലാവർക്കും പല രീതിയിലുള്ള നേട്ടങ്ങളാണ് നൽകിയിട്ടുള്ളത്. ചിലർക്ക് അല്പം താമസിച്ചായിരിക്കും അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുക. എന്നാൽ മറ്റു ചിലർക്ക് ആദ്യമേ തന്നെ അവർക്ക് നേട്ടങ്ങൾ വന്നു തുടങ്ങുന്നതായി കാണുവാൻ സാധിക്കും. അങ്ങനെ ഒരു നേട്ടം അവർക്കുണ്ടാകുന്നുവെങ്കിൽ അവരുടെ സ്വപ്രയത്നവും കൂടി അതിലുണ്ട്. ഇന്നിവിടെ പറയുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മളിവിടെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നിങ്ങൾ ഈ ഒരു വാക്ക് 31 തവണ ചൊല്ലുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ച സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കുന്നതായി കാണുവാൻ സാധിക്കും. നമുക്ക് നല്ല സന്തോഷമുള്ള നാളുകൾ വരണം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കണം. അതെന്തുമാകട്ടെ, നമ്മൾ ആരെങ്കിലുമായിട്ടൊന്ന് പിണങ്ങിയിട്ടുണ്ട്, അതല്ലെങ്കിൽ നമ്മളും മറ്റൊരാളുമായി ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ട്, അല്ലെങ്കിൽ ധനപരമായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമുക്കൊരുപാട് കടങ്ങളുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളൊന്നും സാധിക്കുന്നില്ല, അത്തരം ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. കഴിയുന്നതും ഇതൊരു ശീലമാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാടൊരുപാട് ട്യൂൺ ചെയ്യുവാൻ സാധിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികർ ഇതിന് ഒരു വളരെയേറെ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൂർവികർ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് അവരുടെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ചും ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുവാൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒക്കെ സാധ്യമാകുവാൻ ഈ ഒരു കാര്യം നിങ്ങൾ 31 തവണ ചൊല്ലുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഒരുപാടൊരുപാട് ഉയരത്തിലേക്ക് എത്തുവാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക. വളരെ പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയായി വരുന്നതായി കാണുവാൻ സാധിക്കും. അതും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതൊക്കെ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, അത് ധനപരമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ കരകയറും. അതല്ല വല്ല പ്രേമബന്ധത്തിലൊക്കെ ഏർപ്പെട്ടു, അല്ലെങ്കിൽ വിവാഹിതരായി അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുന്നു, ആ പ്രശ്നങ്ങളൊക്കെ മാറണം. ദാമ്പത്യ ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകണം, എല്ലാ രീതിയിലും ഐക്യത ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് പ്രശ്നവും ആയിക്കൊള്ളട്ടെ, നിങ്ങളെ അലട്ടുന്ന എന്ത് പല രീതിയിലാണ് മനുഷ്യന് പ്രശ്നങ്ങളുണ്ടാകുക, അതെന്ത് തന്നെ ആയാലും അതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു കാര്യം ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് അത്ഭുതം സംഭവിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളെ തേടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് അച്ചട്ടാണ്. തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കുക. അത് നിങ്ങൾക്ക് ഒരുപാടൊരുപാട് പ്രയോജനം ചെയ്യും. ഇത് വിദേശ രാജ്യത്ത് ഉള്ളവർക്കും ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ളവർക്കും ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ഈ ഒരു കാര്യം ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ആത്മാർത്ഥത കാണിച്ച് തന്നെ ചെയ്യുക. ബ്രഹ്മമുഹൂർത്തം നിങ്ങൾക്ക് നൽകുന്ന ആ ബോധവൽക്കരണ നിലയും പുതുമയും നിങ്ങളുടെ ദിവസം മുന്നോട്ട് ആസൂത്രണം ചെയ്യുന്നതിനുള്ള മികച്ച സമയമാക്കി മാറ്റുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ ഈ ഒരു വാക്കുകൾ നിങ്ങൾ ഉച്ചരിക്കേണ്ടത്. അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും.
നമ്മുടെ ഗുരുക്കന്മാരെ അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെ ഓർക്കാൻ പലപ്പോഴും നമുക്ക് സമയം ലഭിക്കാറില്ല. ഈ കാലയളവിൽ നിങ്ങളുടെ മാതാപിതാക്കളായ ഗുരുവിനെ ഓർക്കാനും മാനസികമായി വണങ്ങാനും നിങ്ങൾ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു കാര്യം, ഈ ഒരു വാക്കുകൾ നിങ്ങൾ പറയുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ആഗ്രഹം തീർച്ചയായും നിങ്ങൾക്ക് സാധ്യമാകും. മറ്റൊരു നേർച്ചകളെക്കാളും ഏറെ ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയായിരിക്കും ഇത്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാനും പാടില്ല ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കലും നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കരുത്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നു ചേരുവാൻ കാരണമാകും. അതുപോലെ തന്നെ വളരെയധികം മാനസിക അധ്വാനം വേണ്ടി വരുന്ന കാര്യങ്ങളൊന്നും ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യരുത്. ആരോഗ്യമുള്ള ഒരാൾ മാത്രമേ ഈ ഒരു കർമ്മം ചെയ്യാൻ പാടുള്ളൂ. ബ്രഹ്മമുഹൂർത്ത വേളയിൽ നിങ്ങൾ ഇങ്ങനെ ധ്യാനിക്കുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയേറെ നേട്ടമാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശക്തമായ ഈ ഒരു വാക്കുകൾ നിങ്ങൾ ചൊല്ലുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ ഒരു കാര്യം 31 തവണ ചൊല്ലുക. നിങ്ങൾക്ക് ദേവനെയാവാം ഇഷ്ടം, ദേവിയാകാം ഇഷ്ടം. ദേവിയാണ് ഇഷ്ടമെങ്കിൽ ദേവീ സ്തുതികൾ ചൊല്ലുക. അതല്ല, നിങ്ങൾക്ക് മഹാവിഷ്ണുവിനെയാണ് ഇഷ്ടമെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ എന്ന മന്ത്രം ചൊല്ലുക. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ എന്ന മന്ത്രം ചൊല്ലുക. അതല്ല, ദേവിയാണെങ്കിൽ ദേവീ സ്തുതികൾ ചൊല്ലുക. അങ്ങനെ കുറച്ച് ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ഒരു കാര്യം കൂടി പറയുക. ഞാൻ ഭാഗ്യശാലിയാണ്, ഞാനൊരു ഭാഗ്യശാലിയാണ്. എനിക്ക് ആവശ്യമുള്ളതൊക്കെ നീ എനിക്ക് തരുന്നുണ്ട്. എനിക്ക് ഞാൻ തൃപ്തനാണ്. അത് നിങ്ങൾക്ക് ഏത് ഭാഷ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. മലയാളം വേണമെങ്കിൽ മലയാളം, നിങ്ങളൊരു തമിഴ്നാട്ടുകാരനാണെങ്കിൽ തമിഴ് ഉപയോഗിക്കാം. അതല്ല ഇംഗ്ലീഷിലാണെങ്കിൽ ഐ ആം വെരി ലക്കി എന്ന് പറയുക. 31 തവണ ഇങ്ങനെ ചൊല്ലുക. തീർച്ചയായും നിങ്ങളെ തേടി വലിയൊരു ഭാഗ്യം വരും. പെട്ടെന്ന് തന്നെയാണ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുക. ആ ഒരു ദിവസം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും. ഐ ആം വെരി ലക്കി, ഞാൻ ഭാഗ്യശാലിയാണ്. നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ, ഇഷ്ടദേവിയുടെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടി തുടങ്ങി വയ്ക്കുക. തീർച്ചയായും നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ വലിയ സൗഭാഗ്യങ്ങളായിരിക്കും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കും, ഉറപ്പായ കാര്യമാണ്. ഭാഗ്യശാലികളായ നിങ്ങൾക്ക് നല്ല നാളുകൾ വന്നു തുടങ്ങും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കുവാൻ സാധിക്കും. വളരെ നിസ്സാരമായി പറഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക, ഇഷ്ടദൈവത്തിനോട് ഒരു അല്പനേരം പ്രാർത്ഥന നടത്തിയതിന് ശേഷം, മഹാവിഷ്ണുവെങ്കിൽ മഹാവിഷ്ണു, ദേവിയെങ്കിൽ ദേവി, അതിനുശേഷം ഐ ആം വെരി ലക്കി എന്ന് മാത്രം പറയുക. 31 തവണ ഇങ്ങനെ ചൊല്ലുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം സംഭവിക്കും. തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറിമറിയും. നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഒരു സാക്ഷാത്കാരണം ഉണ്ടാകും. തീർച്ചയായും നിങ്ങളുടെ നാളുകൾ വളരെ ഏറെ സന്തുഷ്ടത നിറഞ്ഞതായിരിക്കും. നന്ദി, നമസ്കാരം.